നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വതം. അങ്ങനെ മുഹമ്മദ് നസ്സി തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ISL വിജയം നേടിയിരിക്കുകയാണ്. മറീന അറീനയിൽ ചെന്നൈ എഫ്സി അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി. സ്വന്തം മൈതാനത്തെ ISLലെ ഓപ്പണിംഗ് മത്സരങ്ങൾ വിജയിക്കാൻ ചരിത്രപരമായി തന്നെ ചെന്നൈയിൽ ബുദ്ധിമുട്ടാറുണ്ട്. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. കളി അങ്ങോട്ട് മുഹമ്മദ് നസ്സിക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ഗോള്, 39-ാമത്തെ മിനിറ്റിൽ ഫനായി നേടിയ ഗോള്, അത് ചെന്നൈ എഫ്സിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ കോമഡി എററായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഡിംബൂയ ആ പന്ത് ഗോൾ കീപ്പർക്ക് കൊടുത്തത്, ഗോൾ കീപ്പർക്കാണോ കൊടുത്തത്, എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ഗോൾ കീപ്പർ ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നു, സോ ഗോൾ കീപ്പർക്ക് കൊടുത്തതാവണം. വലിയ വ്യത്യാസത്തിൽ അത് വലയുടെ ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നാലെ ഓടി നോക്കി ഡിംബൂയ എന്തിന്, അത് ഫനായി വലയിലേക്ക് എത്തിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ ലീഡ് അവിടെ എടുത്തു മുഹമ്മദ് നസ്സി. അത് കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ദി റൺ ഓഫ് ദി പ്ലേ പിറന്ന ഗോളാണ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒറ്റ ഗോളിൻ്റെ ലീഡ്, രണ്ടാം പകുതിയിൽ വീണ്ടും അവർക്ക് ഗോൾ അടിക്കാനുള്ള അവസരം വന്നതാണ് മുഹമ്മദ് നസ്സിക്ക്. പെനാൽറ്റി ലഭിച്ചെങ്കിലും ലോബി മൻസോക്കിയുടെ പെനാൽറ്റി ഗോളായില്ല, അത് മിസ്സായിപ്പോയി. അങ്ങനെ 1-0 തന്നെ ഒടുവിൽ ചെന്നൈയിൻ FCയെ മുഹമ്മദ് നസ്സി പരാജയപ്പെടുത്തി. ചെന്നൈയിൻ പലവട്ടം ശ്രമങ്ങൾ നടത്തി, പല തവണ ഗോളിലേക്ക് ലക്ഷ്യം വെച്ചു. 22 ഷോട്ടുകൾ അവർ ഉതിർത്തു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതിൽ 4 ഓൺ ടാർഗറ്റ് ആയിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കളി അവർ തോറ്റു എന്നുള്ളതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം പഞ്ചാബ് FC കഴിഞ്ഞ തവണ ഐ ലീഗിൽ നിന്ന് വിന്നേഴ്സായിട്ട് വന്നവരാണല്ലോ. അപ്പൊ കഴിഞ്ഞ ISLല് അവര് അവരുടെ ആദ്യ വിജയം സ്വന്തമാക്കിയത് ചെന്നൈയിൻ FCക്കെതിരെയായിരുന്നു. ഇപ്പോഴിതാ കഴിഞ്ഞ തവണത്തെ ഐ ലീഗ് വിന്നേഴ്സായിട്ടുള്ള മുഹമ്മദ് നസ്സി ഇത്തവണ ISLൽ കളിക്കുന്നു. അവരുടെ ആദ്യ വിജയവും ചെന്നൈയിൻ FCക്കെതിരെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എടുത്താം.